കുർബാനകീകരണത്തിൽ മലബാർ സഭയിൽ പൊട്ടിത്തെറി പുതിയ രീതി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വിശ്വാസികളുടെ യോഗം പ്രഖ്യാപിച്ചു അതേസമയം എന്ത് വില കൊടുത്തും കുർബാന ഏകീകരണം നടപ്പാക്കുമെന്ന് മറ്റു വിഭാഗവും വ്യക്തമാക്കി കുർബാന ഏകീകരണം എന്നത് സീറോ മലബാർ സഭയിൽ രൂക്ഷമായ പ്രശ്നമായി മാറുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികരും വിശ്വാസികളും പുതിയ രീതിക്ക് എതിരാണ് അഞ്ചോളം രൂപതകളിൽ നിന്നും വൈദികരും വിശ്വാസികളും ഇവർക്കൊപ്പമുണ്ടെന്നാണ് അവകാശവാദം സിനഡ് തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കർദിനാളിന് വീണ്ടും നിവേദനം നൽകാനും ഏകപക്ഷീയമായി നടപ്പാക്കാൻ അനുവദിക്കേണ്ടതില്ലെന്നുമാണ് കൊച്ചിയിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം ഒരു ഒരു ഏകാധിപത്യത്തിന്റെ അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു സിനഡിൻ്റെ ശ്രമത്തെ അല്ലെങ്കിൽ ഇരുപത് കേസിൽ കുറ്റവാളിയായ സഭാതലവൻ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് അംഗീകരിക്കാനുള്ള ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇവിടെ ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ് ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ മെത്രാപോളിറ്റൻ വികാരി ആന്റണി കരിയിൽ പിതാവ് ഈ വിഷയങ്ങൾ മാർപ്പാപ്പയെ ധരിപ്പിക്കുവാനായിട്ട് ഇപ്പോൾ വത്തിക്കാനിലുണ്ട് ഞങ്ങൾ ആ ഒരു വളരെ വളരെ കൂടി നോക്കിയാണ് അതേസമയം ഏകീകരിച്ച കുർബാന രീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട സഭാ സംരക്ഷണ സമിതിയും രംഗത്തു വന്നു വിമത വൈദികരെ സംരക്ഷിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ആന്റണി കരിയലിനെ പുറത്താക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സീറോ മലബാർ സഭയുടെ തലവനോട് ഒരു കാര്യങ്ങളും ആലോചിക്കുകയോ അദ്ദേഹത്തിന്റെ ഇംഗിതം എന്താണെന്ന് മനസ്സിലാക്കുകയോ ചെയ്യാതെ